Hi dears, welcome to my channel. Appo innu vandirikkunnathu pista shell usage cheyyanum nalla beautiful aayittulla work kaanichara vendana oru paadu peru request aayittulla oru kaarya to pista shell use cheyidittulla work appo da innu vandirikkunna nalla cute aayittulla work kaanichara vendana adil namukku idu pole korchu container vena appo adonnu illengile naattile cheratte okke use cheyadamadi da idu pole nammal onnu arrange cheyidettirund adin shesham nammal moonu color aanu edukkunnathu moonu color nu nammal anju colors undaakki edukka vendi povana adu edakkeya ningalku uhikkan vendi patto njan ivide blue vechittu red ini kuda mix cheditte violet undaki yellow inde kuda red add cheditte nammal orange undaki appo moonu colors nu nammal anju color undaki edutain shesham nammal select edu vechittulla pista shell da idu pole aa oru paathrathil ittu kodutain shesham korachonu vellam add edu koduthittunde just onnu vettayitt irikkan vendittana mix aayikitta nalla eluppathini appo pista shell polulla kunju kunju sadhanangalukku color edukkan nalla ratti poli technique aato da idu appo idu pole container okke undengi easy aayittu cheyan pattum kayilum adhigam paint aavanu cheyidukkan vendittu pattum allengil cherattayil ittittu nammal kayilulla brush o pen എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം പ്ലാസ്റ്റിക് കവറിൽ ഇതാ ഇതുപോലെ ഒന്ന് തട്ടി നല്ല രീതിയിൽ അതിൻ്റെ പുറം വശം തിരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ആക്കിയതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഉണക്കിയെടുക്കുവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ഡാർക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. ഞാൻ മറന്നുപോയി ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. പിന്നെ ഒരുപാട് പേര് പേരൊക്കെ പറയാൻ ചോദിച്ചവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. വയ്യാണ്ടിരിക്കുകയാണ്, പനിയാണ്. അപ്പോൾ ഇതൊക്കെ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒട്ടും വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗണ്ട് മാറിയത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ചേച്ചി സൗണ്ട് മാറിയിട്ടുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ മാറുന്നത് വരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ അത്രയും മാറ്റം, ചെറിയൊരു മാറ്റം വരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയല്ലോ. അപ്പോൾ ഒരുപാട് സന്തോഷം അങ്ങനെ ചോദിച്ചവരോട്. ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു, സൗണ്ട് ശരിയായിട്ടില്ല, പനി കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ട് എല്ലാം സെറ്റായിട്ട് വന്നാൽ കറക്റ്റ് നമ്മൾ കമൻസിനൊക്കെ റിപ്ലൈ ചെയ്ത് പേര് പറയുമെന്ന് ചോദിച്ചവരുടെയൊക്കെ പേര് പറയുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മളൊരു കുപ്പി എടുത്തിട്ടുണ്ട്, ചെറിയൊരു അടപ്പ് വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ വശം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കുറേ കുനുകുന കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു കുനുകുന കട്ട് ചെയ്തതെല്ലാം ഒരേ അളവിലും ഒരേ ലെങ്ത്തിലും ആയിരിക്കണം കേട്ടോ. അതിനുശേഷം ഓരോ ചെറിയ ചെറിയ പീസും നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് നമ്മൾ ലൈറ്റ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ മടങ്ങിയിട്ട് കിട്ടുന്നത് ഇതുപോലെയാണ് വേണ്ടത്. അപ്പം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാത്രം പോലെ നമുക്ക് കിട്ടിയല്ലോ, ചെറിയൊരു ചെടിച്ചട്ടിയൊക്കെ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു സെലോ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പച്ച കളറാട്ടോ എടുത്തത്. വെള്ളയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തെർമാക്കോളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം, അത് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇതുപോലെ ഒരു ബേസ് കൊടുത്തത്. അതിനുശേഷം ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഇതാ ഇതുപോലെ കുറച്ച് ഡിസൈനും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറും എടുത്തിട്ടുണ്ട്. അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ഒന്ന് ചുറ്റിയിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഓവറായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ പെയിൻറ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതാ ഇതുപോലത്തെ ഡിസൈനൊക്കെ കൊടുത്തത്. ഇപ്പോൾ കയ്യിൽ ഇത് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവരോട് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പറോ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. പശ തേച്ചിട്ട് ആ ഒരു ബോട്ടിലിലെ പോർഷനൊക്കെ കവർ ചെയ്തെടുത്തതിന് ശേഷം പെയിൻറ് ചെയ്താലും മതി കേട്ടോ. ഞാൻ മടിയായതുകൊണ്ടാണ് പിന്നെ ഈ ഒരു എളുപ്പപ്പണി ചെയ്തത്. ഇതാ ഇതുപോലെയൊക്കെ നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് കോൺ ഷേപ്പിലോ അല്ലെങ്കിൽ സിക്സ് ആക്കിലോ അല്ലെങ്കിൽ വേവി ആയിട്ടുള്ള ഡിസൈനൊക്കെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. ഇതുപോലെയൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് വഴിയേ കാണാം കേട്ടോ. ഏ അപ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ ഉണങ്ങാൻ വെച്ചിട്ടുള്ള ആ ഒരു കളർ ചെയ്തിട്ടുള്ള പിസ്താഷെല്ലിൽ നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതുപോലെയൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവർ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നത്. കാരണം കലണ്ടറൊക്കെ പണ്ട് വാങ്ങിക്കുമ്പോൾ കലണ്ടർ ബാങ്കിൻ്റെ ഒക്കെ കലണ്ടറിൽ കാണാറുണ്ട് ഇങ്ങനെ ഒരു ഫ്ലവർ. ഈ ഒരു ഫ്ലവറിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്തത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറിൻ്റെ പേര് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ എനിക്കും അത് യൂസ്ഫുള്ളായിരിക്കും. കാരണം കറക്റ്റ് ഈ ഒരു പേര് എനിക്കറിയാത്തൊരു കൺഫ്യൂഷൻ കൊണ്ടാണ് കേട്ടോ. ഒന്ന് രണ്ട് പേരെൻ്റെ മൈൻഡിലുണ്ട് ഇനി തെറ്റായി പോകുന്നില്ലൊരു പേടി കൊണ്ടാണ് പറയാത്തത്. ഇതുപോലെ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പനീൻ്റെ എഫക്റ്റാണ്, ചെറിയൊരു ചുമയൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു കിതപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സൗണ്ടിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഒന്ന് ഇഗ്നോർ ചെയ്യുക, ഒന്ന് അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അതായത് ഇതുപോലെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചതുകൊണ്ട് നന്നായി ഇപ്പം തോന്നുന്നു. അപ്പോൾ വയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാനൊക്കെ ആ ഒരു ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഇതുപോലെ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളർ പേപ്പറാണ്, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ എടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല കട്ടിയുള്ള ഗ്രീൻ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. കാരണം എൻ്റെ കയ്യിൽ അത്ര കട്ടിയുള്ള ഗ്രീൻ ഉണ്ടായിരുന്നില്ല. കാരണം അതുകൊണ്ട് തന്നെ ഫൈനൽ സൈഡ് ഇച്ചിരി ഒരു ഡിമ്മായ പോലത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ള കളറാണെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതുപോലെ ഒന്ന് ചെറുത് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ദാ ഇതുപോലെ കുനുകുന കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല കിഡിലനായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിന് കുറച്ച് ലീഫ് ഉണ്ടാക്കി എടുക്കണം. കുറേ പേപ്പർ, ഇതുപോലെ ഗ്രീൻ കളർ പേപ്പർ, ഒരു മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നോർമൽ ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ലീഫും റെഡി ആയിട്ട് കിട്ടും. ഇതൊക്കെ നോർമലി ബേസിക് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്രയും ഡീപ്പായിട്ടൊന്നും പറഞ്ഞുതരാത്തത്. പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് സ്പീഡാക്കിയിട്ട് കൊടുത്തതും അതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ നോക്കുന്ന ടൈമിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് സ്കെച്ച് പെൻ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മൾ ലീഫിൻ്റെ ഉള്ളിലുണ്ടാ പോലത്തെ ആ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതും കൂടി വന്നപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രീനൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ, പേപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഗ്രീൻ കളർ ആ ഒരു ലൈൻസും കൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു തണ്ടിലൊക്കെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഒരു പോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്കൊരു തെർമാക്കോളിൻ്റെ പീസ് വേണം. അത് ആ ഒരു ബോട്ടിലിൻ്റെ വായ് ഭാഗത്ത് കട്ടി ടൈറ്റിൽ വരുന്ന രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് അമർത്തി ഇറക്കി കൊടുത്തതിന് ശേഷം ഓരോ ഫ്ലവേഴ്സ് ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ വേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെറും നമ്മൾ വെറുതെ കളയുന്ന പിസ്താ ഷെല്ലെന്നാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. സീ യു.